DR Courier and Cargo. GCC ले number one cargo and courier service. നമസ്കാരം. ഗേൾ സ്റ്റോറീസ് തുടങ്ങുകയാണ്. യുഎഇയിലേക്ക് മടങ്ങി വരുമ്പോൾ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എങ്കിൽ ഐസിഎയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് യാത്രാനുമതി അതായത് ഗ്രീൻ ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ എയർ അറേബ്യയും സമാനമായ രീതിയിലുള്ള ഒരു അറിയിപ്പ് യാത്രക്കാർക്ക് നൽകിയിരുന്നു. എയർ അറേബ്യ വിമാനത്തിൽ റാസൽ ഖൈമ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനും അബുദാബി അലൈൻ താമസ വിസക്കാർക്ക് ഐസിഎ അനുമതി നിർബന്ധമാണ്. അതേസമയം സന്ദർശക വിനോദസഞ്ചാര വിസയിലെത്തുന്നവർക്ക് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് നിർബന്ധമാണെന്ന് വിവിധ വിമാന കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 5 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നവർക്കുള്ള യാത്രാ നിബന്ധനകളിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. മടക്കയാത്രാ ടിക്കറ്റ് നിർബന്ധമാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുഎയിലേക്ക് മടങ്ങി വരുമ്പോൾ ഷാർജ വിമാനത്താവളത്തിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ അബുദാബി അലൈൻ താമസ വിസക്കാരാണ് എങ്കിൽ ഐസിഎ അനുമതി വേണം എന്നുള്ള നിർദ്ദേശം എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചിട്ടുണ്ട് യാത്രക്കാരെ. സർക്കാർ ജീവനക്കാരെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ ശിക്ഷ കിട്ടുമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ. ഏതെങ്കിലും തരത്തിലുള്ള കടമകൾ നിർവഹിക്കാതിരിക്കുന്നതിന് സർക്കാർ ജീവനക്കാർക്കെതിരെ ബലപ്രയോഗമോ ഭീഷണിയോ അക്രമമോ നടത്തരുത് എന്നാണ് മുന്നറിയിപ്പ്. ഒരു വർഷത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷയായിരിക്കും കിട്ടുക എന്നും വീഡിയോ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കുഞ്ഞുങ്ങളെ കാറിനുള്ളിൽ തനിച്ചാക്കി പോകരുത് എന്നാണ് ദുബായ് പോലീസ് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയാണ് ട്വീറ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ മാതാപിതാക്കളുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം മൂലം കുഞ്ഞുങ്ങൾക്ക് നിരവധി കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇത് ആവർത്തിക്കരുത്. 2007 മുതൽ ഇങ്ങോട്ട് 14 കുട്ടികൾക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെ 4 മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ദുബായ് ആർടിഎ. യൂണിയൻ, മോൾ ഓഫ് ദ എമിറേറ്റ്സ്, അൽ ഖുദൈബ, റാഷിദിയ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള ബസ് സർവീസാണ് ആരംഭിച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിരോധ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ടായിരിക്കും ബസ്സുകളുടെ സർവീസുകൾ. മറ്റു വാഹനങ്ങളുടെ പുറകിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ 500 ദിർഹം പിഴ കിട്ടുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അജ്മാൻ പോലീസ്. മറ്റ് വാഹനയാത്രികർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എല്ലാവരുടെയും ജനങ്ങളുടെ സുരക്ഷയും സന്തോഷവുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അജ്മാൻ പോലീസ് ട്വീറ്റിൽ വ്യക്തമാക്കുന്നു. അബുദാബിയിലെ ക്ഷേത്ര നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയാണ് യുഎഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്ദ് അൽ നഹ്യാൻ. ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള ബാബ് സന്യാസി ബ്രഹ്മവിചാരി ദാസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 2022 അബുദാബിയിലെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ രാജ്യം വിട്ടുപോകാൻ കഴിയാതിരുന്നവരുടെ എക്സിറ്റ് വിസ കാലാവധി ഒക്ടോബർ 31 വരെ നീട്ടി നൽകിയതായി സൌദി അറേബ്യയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അതായത് ജവാസത്ത് അറിയിച്ചിരിക്കുകയാണ്. ഭരണാധികാരി കിംഗ് സൽമാൻ ബിൻ അബ്ദുള്ള അസീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ വിവരാവകാശ കേന്ദ്രവുമായി സഹകരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കുക. ഇത്തരത്തിലുള്ള 28,000 വിസകൾ നീട്ടിയിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചതോടെ നിരവധി പ്രവാസികൾക്ക് സൌദി അറേബ്യ വിടാൻ കഴിയാതെ വന്നിരുന്നു. ഇവർക്ക് ആശ്വാസകരമാകുന്ന തീരുമാനമാണ് ഇപ്പോൾ രാജ്യത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2020-21 അധ്യയന വർഷം സീറോ അക്കാദമിക് ഇയറാക്കി മാറ്റുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒമാനെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അത്തരം വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്ന വാർത്തകളും സന്ദേശങ്ങളും അടിസ്ഥാനമില്ലാത്തതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനായി ഔദ്യോഗിക സ്രോതസ്സുകളെ പിന്തുടരാനും ജനങ്ങളോട് ഒമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒമാനിലെ 2020-21 അധ്യയന വർഷം നവംബർ 1 ഞായറാഴ്ച മുതൽ ആരംഭിക്കാൻ തീരുമാനിച്ചതായി സുപ്രീം കമ്മിറ്റി ഓഗസ്റ്റ് 13 അറിയിക്കുകയും ചെയ്തിരുന്നു. ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയതിന് ഒരാഴ്ചക്കിടെ 370 സൈക്കിളുകളും ഇലക്ട്രിക് ബൈക്കുകളും പിടിച്ചെടുത്തുവെന്ന് ദുബായ് പോലീസ്. അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ഗുരുതര പരിക്കുകളും മരണങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയത്. പലപ്പോഴും അമിത വേഗതയിലും അശ്രദ്ധയിലും എത്തുന്ന യാത്രികർ കാൽനട യാത്രക്കാരുമായി കൂട്ടിയിടിച്ച് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാണ്
കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അൽക്കസൈസ്, അൽ മുറക്കബാദ്, അൽഖലീജ് സ്ട്രീറ്റ് തുടങ്ങിയവിടങ്ങളാണ് നിയമലംഘകർ ഏറെയുമെന്നും ദുബായ് പോലീസ് വ്യക്തമാക്കുന്നു. ഒമാനിൽ കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഒത്തുചേർന്നവർക്ക് 500 റിയാൽ പിഴ ചുമത്തി അധികൃതർ. 72 പേർക്കാണ് ഇത്തരത്തിൽ പിഴ ചുമത്തിയത്. കഴിഞ്ഞ മാസം 25-ന് ഫാം ഹൌസിൽ ഈ ഒരു കൂട്ടുചേരൽ നടന്നത്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ആവർത്തിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിയമലംഘനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അധികൃതരുമായി പങ്കുവയ്ക്കാൻ പൊതുജനങ്ങളോട് ഒമാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽസായിദി ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. സാമൂഹിക ഒത്തുചേരലുകൾ, മറ്റ് ആരോഗ്യ നിർദ്ദേശങ്ങളിലെ വീഴ്ചകൾ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അധികൃതരെ അറിയിക്കേണ്ടത് ഓരോ പൌരന്റെയും ദേശീയ ഉത്തരവാദിത്തമാണ് എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇത്തരം കൂട്ടുചേരലുകൾ പാടില്ല ഈ കോവിഡ് സാഹചര്യത്തിൽ എന്നാണ് ഒമാന്റെ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. ഗൾ സ്റ്റോറീസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. FMC Network UAE, we take care of you. FMC Network UAE.